നമസ്കാരം. വസന്തം വാർത്താ വിശേഷത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഹനീഫ് അഷ്റഫി മുത്തേടം. ഇന്ന് കാരപ്പുറം PHCയിൽ വാക്സിനേഷൻ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. കോവാക്സിൻ്റെ ഒന്നും രണ്ടും ഡോസുകളാണ് ലഭ്യമാവുക. കൂടാതെ ബൂസ്റ്റർ ഡോസും ലഭ്യമാണ്. ഉപയോക്താക്കൾ 9:30 ഒരു മണിക്കും ഇടയിൽ എത്തിച്ചേരണം. മർഹൂം പാണക്കാട് സയ്യിദ് ഉമർ അലി തങ്ങളുടെ പത്നിയും മുൻ വഖഫ് ബോർഡ് ചെയർമാൻ പാണക്കാട് റഷീദ് അലി തങ്ങളുടെ മാതാവുമായ സയ്യിദത്തു ജാസ്മിൻ മുല്ല ബീവിയുടെ പാണക്കാട്ടെ വീട്ടിൽ ഷെയ്ഖുന കാന്തപുരം ഉസ്താദി എത്തി പ്രാർത്ഥന നടത്തിയപ്പോൾ നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും മത്സ്യങ്ങൾക്കുമുള്ള തീറ്റകൾ വളരെ മിതമായ നിരക്കിൽ നൽകുന്നു SF ഫീഡ്സ്. ജനുവരി 24 തിങ്കളാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഉസ്താദ് ഇസ്ഹാഖ് ഫൈസിയുടെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നാളെ ഇതുവരെ ഞങ്ങളുടെ എടക്കര SF ഫീഡ്സിന് തന്നുകൊണ്ടിരിക്കുന്ന പിന്തുണ ഈ സ്ഥാപനത്തിനും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഏവരുടെയും സ്നേഹ സഹകരണം പ്രതീക്ഷിക്കുന്നു. സി എൻ ജി റോഡ് ശുചീകരണത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പുകാരും സന്നദ്ധ സംഘടനകളും സഹകരിച്ചു നടത്തിയ സേവനവാരത്തിൽ ചുങ്കത്തറ മാർത്തോമ കോളേജിലെ വിദ്യാർത്ഥികളും പങ്കെടുത്തപ്പോൾ കാട്ടിലെ രാജാവ് സിംഹമെങ്കിൽ നാട്ടിലെ രാജാവ് ഞാൻ തന്നെ. ഏതു ചിഹ്നത്തിൽ കുത്തിയാലും ഒരേ ചിഹ്നത്തിൽ പതിയുന്ന കയ്യൂക്കിന്റെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ നമ്മളും ചെയ്താലേ വല്ലതുമൊക്കെ ആയിത്തീരൂ. നിലമ്പൂർ ചന്തക്കുന്ന് പള്ളിക്കു സമീപം സർവേക്കല്ലിൽ കയറിയിരുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായ രാജാവിനെ പോലെ ഷൈൻ ചെയ്യുന്ന ഒരു തെരുവുനായയുടെ രസകരമായ രംഗങ്ങൾ ഒരു രാത്രി കാഴ്ച. ഇനി തൊഴിൽ വാർത്ത. പ്ലസ് ടുക്കാർക്ക് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാം. 63,200 രൂപ വരെ ശമ്പളം ലഭിക്കും. പ്ലസ് ടു ഡിഗ്രി സാങ്കേതിക വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്കാണ് അവസരം. സ്ത്രീകൾക്കും SC ST PWBD വിഭാഗക്കാർക്കും അപേക്ഷാ ഫീ ഇല്ല. February 14 അവസാന തീയതിയാണ്. ഇതോടെ ഈ വാർത്താവിശേഷം സമാപിച്ചു. നന്ദി, നമസ്കാരം.